എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു കരുതുന്നു. സെൻ്റ് തോമസ് പള്ളി തിരുനാൾ സമാപന ദിനമായ 21/12 വാരാപ്പുഴ അതിരൂപത ഭാരതസഭയുടെ പിതാവായ അഥവാ തോമസ് പള്ളിയുടെ നാമത്തിൽ 1914 സ്ഥാപിതമായതാണ് ഈ ദേവാലയം. തോമസ് പള്ളിയുടെ ആദ്യത്തെ അത്ഭുത പ്രവൃത്തിയും പ്രാർത്ഥനയും സുവിശേഷ വേലയും നടന്നത് തുരുത്തൂർ കുന്നിലായിരുന്നു. അന്നിവിടെ നിന്നിരുന്ന സിനഗോഗിനോട് ചേർന്നായിരുന്നു തോമസിയുടെ താമസം. പുതിയ അതിഥിയെ കാണാനെത്തിയ തദ്ദേശരായ ജൂതന്മാരോട് ക്രിസ്തുവിനെക്കുറിച്ച് പറഞ്ഞുകൊണ്ട് ശ്ലീഹ ഭാരത മണ്ണിലെ തൻ്റെ ആദ്യത്തെ സുവിശേഷ വേലയ്ക്ക് തുടക്കം കുറിച്ചു. എന്നാൽ പാരമ്പര്യ ആരാധന ക്രമങ്ങളിൽ അടിയുറച്ച് വിശ്വസിച്ചിരുന്ന ജൂതന്മാർക്ക് അതൊന്നും ഉൾക്കൊള്ളാനായില്ല എന്നും മാത്രമല്ല, അദ്ദേഹത്തോടവർ തർക്കിക്കാൻ തുടങ്ങി. അതിനാൽ ദീർഘനാളത്തെ കടൽ യാത്ര നായ്ക്കൾക്ക് കൊടുക്കുന്ന ഭക്ഷണാവശിഷ്ടങ്ങൾ എറിഞ്ഞു കൊടുക്കുന്നുണ്ട്. ജൂതന്മാരെ എളിമപ്പെടുത്താൻ വേണ്ടി എച്ചിലെടുത്ത് അതിന്റെ ഓർമ്മയ്ക്ക് അതൊരു വിശ്വാസ പ്രഘോഷണമായിരുന്നു. തൊട്ടുവിശ്വാസി അല്പവിശ്വാസി എന്നൊക്കെ ചില നേരങ്ങളിൽ നമ്മൾ പറയും, പക്ഷേ യഥാർത്ഥത്തിൽ ഒന്ന് വചനത്തിന്റെ വെളിച്ചത്തിൽ കിണറിലെ വെള്ളം കുടിക്കുകയും കർത്താവിന്റെ ആടുകളിൽ വിശുദ്ധന്റെ തിരുസ്വരൂപത്തിന് മുന്നിൽ കത്തുന്ന കെടാവിളക്കിൽ പകരുവാനുള്ള
അടിമസമർപ്പണം, പൂമാല ചാത്തൽ, വെടി നേർച്ച, അവൽ മലർ നേർച്ച, എള്ളും അരിയും കുരുമുളകും സമർപ്പണം, അരികൊണ്ടുള്ള ആൾരൂപങ്ങളും ശരീര അവയവങ്ങളും സമർപ്പിക്കൽ തുടങ്ങി നിരവധി നേർച്ചകൾക്കായി ഇവിടെ എത്തുന്നവർ ധാരാളമാണ്. ുള്ളവര് എല്ലാവരും വിശുദ്ധ വസ്ത്രങ്ങൾ അണിഞ്ഞ് കപ്പേളകൾ ധരിച്ച് വിശുദ്ധ ബലിക്കായിട്ട് ഒരുങ്ങുക. സെൻ്റ് തോമസ് പള്ളി, തിരുനാൾ, സമാപന സായണം. ഒരു നിമിഷം പോലും ഇനി തിരിയുവാൻ തരും.
ഉദ്ധാനം ചെയ്ത ദിവ്യനാഥനെ നേരിട്ട് കാണുവാനും അവിടത്തെ തിരുവിലാവിൽ സ്പർശിക്കുവാനും പ്രത്യേക കൃപാവര വിശുദ്ധ തോമസ് ലിഹായുടെ പുണ്യപാദ സ്പർശനത്താൽ വിശുദ്ധീകരിക്കുന്ന ഈ ആലയത്തിൽ പുണ്യമാർഗ തിരുനാൾ ദിനത്തിൽ പ്രാർത്ഥിക്കുവാനായിട്ട് കടന്നുവന്നിരിക്കുന്ന പ്രിയ ദൈവ മക്കളെ, എൻ്റെ കർത്താവേ എൻ്റെ ദൈവമേ എന്ന് വിളിച്ച് കർത്താവിനോടുള്ള സ്നേഹം വിശ്വാസം ആഴത്തിൽ പ്രഘോഷിച്ച പുണ്യ ചട്ടിയും കലവും പെട്ടിയും പാറയും കുട്ടയും അമ്മയും ഉരലും ഉലക്കയും കട്ടിലും മേശയും എന്നുവേണ്ട ഒരു വീട്ടിലേക്ക് ആവശ്യമായ എല്ലാ സാധനങ്ങളും ആദായ വിലക്ക് കിട്ടുന്ന ഈ പെരുന്നാൾ വിപണി ഇന്നും ഇവിടെ കാണാവുന്നതാണ്. വിശുദ്ധ തോമസ് ലിഹയുടെയും വിശുദ്ധ ഗീവർക്സ് പുന്നാളിൻ്റെയും വിശുദ്ധ സെബസ്ത്യാൻസ് പുന്നാളിൻ്റെയും രൂപങ്ങൾ പന്തിൽ നിന്നും ദേവാലയത്തിലേക്ക് പോകുന്ന ഭക്തി നിർഭരമായ കാഴ്ചയാണ്. ബഹുമാനപ്പെട്ട പള്ളി വികാരി റവറൻ ഫാദർ പ്രിൻസ് പടമാറ്റുമൻ കാർമികത്വം